ഹായ് ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം അലഹദില്ല നമ്മളിവിടെ റഹത്തായി പോകുന്നുണ്ട് അപ്പോൾ ഇന്നിതാ ഞാൻ രാവിലെ തന്നെ എണീറ്റ് വന്നപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ എണീറ്റ് വന്നപ്പോൾ നമ്മുടെ ആകാശമൊക്കെയാണ് ഇങ്ങനെ അത്യാവശ്യം നല്ല മഞ്ഞൊക്കെ മൂടി മൂടിക്കിടക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ പനിയൊക്കെ മൊത്തത്തിൽ മാറിയിട്ടില്ല ക്ഷീണം അങ്ങനെ മാറിയിട്ടില്ല കേട്ടോ അതാണ് സൗണ്ടിനൊക്കെ ഒരു മാറ്റം പിന്നെ നല്ല ജലദോഷമുണ്ട് പിന്നെ കുറച്ച് നേരം പുറത്തൊക്കെ നോക്കി നിന്നിട്ടാണ് ഞാൻ കിച്ചണിൽ പോയിട്ട് ചായയും കടീൻ്റെ പരിപാടിയൊക്കെ ചെയ്തത് പിന്നെ അന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ എന്നും ഇപ്പം അതന്നെ കാണിക്കേണ്ടെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഞാൻ സിറ്റ് ഔട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അത് ആ മക്കളെൻ്റെ അപ്പം മുറ്റത്ത് വന്ന് കളിക്കുന്നുണ്ട് കേട്ടോ പിന്നെപ്പോൾ സിറ്റോട്ടൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് അകത്തേക്ക് വന്നിട്ട് ബെഡൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ് ആദ്യം തന്നെ നമ്മൾ ഒതുക്കി പെറുക്കാനുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അടിച്ചു വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പരിപാടി ആയി ഓട്ടോ അങ്ങനെയാണ് എനിക്ക് വന്നിട്ടുള്ളത് അല്ലാതെ പിന്നെ നമ്മൾ അടിച്ചു വരുന്നതിൻ്റെ ഒപ്പാകുമ്പോൾ പിന്നെ ഒരുപാട് ടൈമാവും അങ്ങനെ പിന്നെ ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ചാനൽ വൺ കെ സബ്സ്ക്രൈബേഴ്സായി ഇതുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൂടുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമുക്ക് ഇങ്ങനെയൊക്കെ ആവാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ എല്ലാവരോടും ഒന്നുകൂടെ പറയാണ് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വീഡിയോ ഒന്ന് ഷെയറും കൂടെ ആക്കി കൊടുക്കുക കേട്ടോ പിന്നെപ്പോൾ അതാണ് ഞാൻ ബെഡ് വിരിച്ചിടുന്നതിൻ്റെ ഇടയിൽ ചെറിയ ആളെൻ്റെ ഒപ്പം തന്നെ ബെഡിലൊക്കെ കയറി നല്ല കുത്തിമാറിന് കളിക്കലൊക്കെ കേട്ടോ അവളെ ഇവിടെ ഞാൻ ഇറക്കി വിട്ടാൽ പിന്നെ നല്ല കരച്ചിൽ തുടങ്ങും അപ്പോൾ പിന്നെ മെല്ലെ ഒപ്പം കൂടെ കൂട്ടിയിക്കാണ് നമ്മളമ്മമാർക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കില്ല ചെറിയ മക്കളുള്ളവരൊക്കെ അവരെന്തായാലും നമ്മളൊപ്പം തന്നെ ഉണ്ടാവുമല്ലോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ രാവിലെ തന്നെ എണീറ്റിട്ട് നേരെ കിച്ചണിലേക്ക് പോവാണ്ട് നമ്മൾ കുറച്ച് നേരം പുറത്തിരിക്കുക അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്ത് ഒന്ന് റിലാക്സ് ആയിട്ട് കിച്ചണിലേക്ക് പോവുക അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മനസ്സൊക്കെ നല്ല ഫ്രഷ് ഫീൽ കിട്ടും അതുപോലെ നമുക്ക് ചെയ്യുന്ന ജോലികളൊക്കെ പെട്ടെന്ന് തന്നെ തീർക്കാനും ഉണ്ടാവും ഇല്ലെങ്കിൽ നമ്മൾ എണീറ്റപാട് ഡയറക്റ്റ് കിച്ചണിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം തന്നെ ഒരു ചടപ്പ് തന്നെ ആയിരിക്കും കേട്ടോ പെട്ടെന്ന് കിച്ചണിലേക്ക് കയറിയിട്ട് ആദ്യം നമ്മളെ മനസ്സൊന്ന് റിലാക്സ് ചെയ്ത് ഫ്രീ ആക്കുക എന്നിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ ഇതുവരെ ചെയ്യാത്തവർ പിന്നെ ഇപ്പം അത് അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ മോളുടെ ബാഗൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കുകയാണ് ഇന്ന് ഞാൻ മോളെ സ്കൂളിൽ വിട്ടിട്ടില്ല കേട്ടോ അവൾക്ക് മെഡിസിൻ ഒന്നും കൂടെ ഉണ്ട് അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് വിടാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ അവിടെ കൊതിക്കിയതിന് ശേഷം സെറ്റിയൊക്കെ ഒന്ന് തട്ടിക്കൊട്ട് വിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഞാൻ പറഞ്ഞില്ലേ അവിടെ ഇവിടെ ഒക്കെ കൊണ്ടുവയ്ക്കാനായിട്ടുണ്ടാവുന്നത് ഇപ്പോൾ അത് നമ്മുടെ മെഡിസിൻസാണ് അപ്പോൾ ഞാൻ അത് അവിടെ തന്നെ വെക്കുകയാണ് കേട്ടോ കാണുന്നിടത്ത് തന്നെ വെച്ചാലേ എടുത്ത് കുടിക്കുള്ളൂ ഞാനെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് നല്ല പനിയൊക്കെ ആകുന്ന സമയത്ത് എന്തായാലും മറക്കാണ്ട് എടുത്ത് കുടിക്കൂട്ടോ കുറച്ച് കുറഞ്ഞാൽ പിന്നെ ആ മറന്നു അപ്പോൾ പിന്നെ കാണുന്നിടത്ത് തന്നെ വെക്കാണ് പിന്നെ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കണ്ടത് നല്ല വെളിച്ചടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെയൊക്കെ ഒന്ന് ഒതുക്കി പെർക്കീന് ടേബിളിൻ്റെ മേലുണ്ട് ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സ്ഥലവും ഒന്ന് ഒതുക്കിയിടുക അങ്ങനെ ആകുമ്പോൾ പിന്നെ നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റ് ആരെങ്കിലും വരികയാണെങ്കിലും വീടത്ര അലങ്കോലമായിട്ടുണ്ടാവില്ലേ എല്ലാ സ്ഥലവും ഒതുങ്ങിയല്ലേ കിടക്കുന്നത് പിന്നെ ഒന്ന് അടിച്ചു വരാനും കൂടിയല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ പിന്നെ പെട്ടെന്ന് അങ്ങനെ മോശമായിട്ടൊന്നും തോന്നില്ല പിന്നെ ഗസ്റ്റുകൾക്ക് വേണ്ടി മാത്രം വീട് വീടൊരുക്കരുത് കേട്ടോ ഒരിക്കലും ചില ആളുകൾ അങ്ങനെ ഉണ്ടെന്ന് അവർ വരും ആരെങ്കിലും വരും എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഒരടിക്കലും തുടക്കലും വാരലും ഒക്കെയാണ് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മൾ തന്നെയാണ് നമ്മളെ വീട്ടിലത്തെ ഗസ്റ്റുകൾ അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുക അങ്ങനെ ആകുമ്പോൾ ഒരു ഗസ്റ്റ് വരികയെന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് വേറൊരു പണികൾ ചെയ്യാനൊന്നും ഉണ്ടാവില്ല അതുപോലെ ചില വീടുകളിൽ ഗസ്റ്റുകൾ വരുമ്പോൾ മാത്രമാണ് പുതിയ പാത്രങ്ങളും ഇതൊക്കെ എടുക്കുക അതുപോലെ പുതുപ്പ് കാര്യങ്ങളൊക്കെ ഗസ്റ്റുകൾക്ക് മറ്റു വെറുതെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടാകും അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്തിട്ടേ ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ പാടുള്ളൂ അല്ലാതെ നമ്മളെപ്പോഴും പഴയ പാത്രത്തിൽ കഴിക്കുക എന്നിട്ട് ഗസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് പുതിയത് കൊടുക്കുക ആ ഒരു ഇതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല കേട്ടോ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എങ്ങനെയാണെന്നൊന്ന് കമൻ്റ് ആക്കുക നമ്മൾ നമ്മുടെ വീട്ടിലെ ഗസ്റ്റുകളായിട്ട് തന്നെ പരിഗണിക്കുക അങ്ങനെ ഇപ്പോൾ ഇതാ ഞാൻ അടിച്ചൊക്കെ വാരിയിട്ട് പിന്നെ പെട്ടെന്ന് തുടച്ചെടുക്കുകയാണ് ഇന്ന് സെറ്റീൻ്റെ ബാഗൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നൊരു കേട്ടോ കാരണം ഞാൻ അടിച്ചു വരുന്ന സമയത്ത് മക്കളെന്തോ ജനലിൻ്റെ ഉള്ളിൽ കൂടെ ചോക്ലേറ്റ്സ് എന്തോ കൊണ്ടായിട്ടിട്ട് നിലത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം ഒന്ന് തുടച്ചൊക്കെ എടുത്തു ഇതിപ്പോൾ ഞാൻ തുടച്ച പാട് വീടിയെടുത്തതാണ് കേട്ടോ അതാണ് കേട്ടോ അകത്തൊക്കെ വെള്ളം മൊത്തത്തിൽ ഫ്രഷ് ഫീൽ ആയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇന്ന് ഉച്ചത്തേക്ക് ഞാൻ ചോറും കറീൻ്റെ അങ്ങനത്തെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കറി നമുക്ക് ഇന്നലത്തെ ഉണ്ടായിരുന്നു ചോറ് ഇതാ ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുമുണ്ട് പിന്നെ ഇനി കുറച്ച് കൂന്തലുണ്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാനുണ്ട് കേട്ടോ ഇത് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അതൊന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് അലക്കാനിട്ടിട്ടുള്ളതൊക്കെ ആറിടുകയാണ് പുറത്തൊക്കെ ഇടുന്നില്ല കേട്ടോ പുറത്ത് അത്യാവശ്യം നല്ല വെയിലുണ്ട് അപ്പോൾ പിന്നെ പനിയൊന്നും മാറാത്തത് കാരണം ഇനിയിപ്പോൾ വെയിലത്തേക്ക് പോകേണ്ടെന്ന് ചോദിച്ചിട്ട് ഇവിടെ തന്നെയാണ് ഇടൽ പിന്നെ ഇത് ഷീറ്റായത് കാരണം വെയിലൊന്നും നല്ല ചൂടായ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ പിന്നെ ഇപ്പോൾ അതായത് നമ്മുടെ കൂന്തളൊക്കെ ഫ്രീ ആക്കി എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കിച്ചണിലേക്ക് വരുന്നത് ആ ഈവനിങ്ങിലാട്ടോ കുളിയും നിസ്കാരവും ഫുഡ് ആയിക്കലും കഴിഞ്ഞിട്ട് ഈവനിങ്ങിലാണ് ഇന്നിപ്പോൾ ഞാനൊരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ആവോലി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇത് അത്യാ നല്ല വലിയ ആവുകയല്ല അത്യാവശ്യം ഒരു മീഡിയം സൈസ് അത്രയേ ഉള്ളൂ ഞാൻ ആദ്യം തന്നെ അതിൻ്റെ തലയും വാലൊക്കെ ഒന്ന് കട്ടാക്കി മാറ്റുകയാണ് ഞാൻ വാൽഭാഗവും തലഭാഗവും എടുക്കുന്നില്ല കേട്ടോ എടുക്കത്തെ പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ പിന്നെ ഇതിൻ്റെ വാൽഭാഗത്തു നിന്ന് നമുക്ക് ചെറിയ രണ്ട് പീസ് ആവശ്യമുണ്ട് അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബിരിയാണി സൂപ്പറായിട്ട് ടേസ്റ്റായി കിട്ടും അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ച് തരാം അതിന് മുന്നേതാ ഞാന് ആദ്യം തന്നെ മീനൊക്കെ ഒന്ന് വരഞ്ഞെടുക്കുകയാണ് നിങ്ങൾക്ക് ആവോലില്ല ഏത് കഷ്ണ മീൻ വെച്ചിട്ടും ഇതേ റെസിപ്പിയിൽ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഇതുവരെ റെഡി ആവാത്തവരൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കണം മസ്റ്റ് ട്രൈ തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ ഇപ്പോൾ ഇതാ മീനൊക്കെ ഒന്ന് വരഞ്ഞ് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള മസാല ഉണ്ടാക്കുകയാണ് ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് പിന്നെ ഇപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ പിന്നെ ഒരല്പം കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നോ രണ്ടോ സ്പൂൺ കോൺഫ്ലവർ കോൺഫ്ലവർ കൂടിപ്പോണ്ടട്ടോ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരല്പം സുർക്കം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വിനാഗിരി പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കുക ഈയൊരു പരുവത്തിലാട്ടോ മിക്സ് മിക്സാക്കി എടുക്കേണ്ടത് അധികം ലൂസും ആവരുത് മസാല അധികം തിക്കും ആവരുത് എന്നിട്ട് കുറഞ്ഞ് നമ്മളിതൊരു ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിവെച്ച് കൊടുക്കണം അപ്പോൾ ഞാനിത് ഒരു മണിക്കൂർ ഒന്ന് ഒന്നേകാൽ മണിക്കൂർ ഏകദേശം റെസ്റ്റ് ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇതാ മീനൊക്കെ റെസ്റ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞ് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മീനൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ആക്കി എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ ഫ്രൈ ആക്കി എടുക്കാം ഇനി പാൻ ഒഴിച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അതിന് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക ശേഷം നമ്മൾ മസാല തയ്ച്ച് വെച്ചെടുക്കുന്ന മീൻ ഇതുപോലെ ഓരോന്നായിട്ട് വെച്ചുകൊടുക്കുക അതിനിപ്പം എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക അത് ഇടക്ക് ചട്ടിയിൽ ഒട്ടി പിടിക്കുന്ന പ്രശ്നം നന്നായി വരും എന്തായാലും നമ്മൾ മസാലയിൽ അത്യാവശ്യം ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ മീനിലങ്ങനെ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം ഇതാ മീനിൻ്റെ ഒരു സൈഡ് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ സൈഡ് മറിച്ചിട്ട് കൊടുക്കുകയാണ് മീൻ ഒരുപാട് നല്ല ഉറപ്പായിട്ട് കുക്ക് കുക്കാകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി നമ്മൾ മസാലയിൽ ഇട്ടിട്ട് ഒന്ന് കുക്കാക്കും ഇനിയിപ്പോൾ മസാലയിലേക്ക് വേണ്ടിയിട്ട് മൂന്ന് മീഡിയം സൈസ് ഹവാള രണ്ട് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ ചതച്ച് വെച്ചത് ഇത്രയാണോ എടുത്തിട്ടുള്ളത് പിന്നെ അതാ നമ്മുടെ ഫിഷ് ഇപ്പോൾ ഫ്രൈ ആയിട്ട് ഞാനിവിടെ കോരി മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടാലറിയാം കേട്ടോ ഓവറായിട്ട് മുരിഞ്ഞിട്ടൊന്നുമില്ല ഇനി മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത ഓയിലാണ് വെച്ച് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഫിഷിൻ്റെ അതേ ടേസ്റ്റ് വരണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ എന്നിട്ട് ഓയില് ചൂടായി വന്നപ്പോൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ശസി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക അത് കുറച്ച് ഇനം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു അര ടീസ്പൂൺ പിന്നെ ഇപ്പോൾ അത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചുവെച്ചിട്ട് കുക്കാക്കി എടുക്കുക സവാള നന്നായി വയന്ന് വരണം കേട്ടോ നല്ല ഗോൾഡൻ കളറായി വരണം ഇപ്പോൾ അത് ആ സവാള നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായി ഉടഞ്ഞ അലിഞ്ഞ് കിട്ടണം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇനിയിപ്പോൾ തക്കാളിയും കൂടി ഉടഞ്ഞു വന്നതിന് ശേഷം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ബിരിയാണി മസാല ഒന്നര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്ര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ നമ്മൾ ഫിഷ് ബിരിയാണിയിലായാലും ഏത് ബിരിയാണിയിലായാലും ഒരുപാട് മസാല ചേർത്താൽ തന്നെ നമ്മുടെ ബിരിയാണീൻ്റെ ടെക്സ്ചറും ടേസ്റ്റും തന്നെ മാറിപ്പോട്ടോ അപ്പോൾ മസാല കുറച്ച് തന്നെ ചേർക്കുക പിന്നെ അരക്കൈപ്പിടി പുതിനയിലയും ഒരു കൈപ്പിടി നിറയെ മല്ലിയിലേയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മസാലയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഒരുപാട് ചേർത്ത് കൊടുക്കരുത് പിന്നെ പിന്നെതാ ഒരു രണ്ട് ടേസ് ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തൈര് ഇല്ലെങ്കിൽ വിനാഗിരിയോ ലെമൺ ജ്യൂസോ എന്തോ വേണേലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ ഇതാ കുറച്ചും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെതാ ലാസ്റ്റ് കുറച്ച് ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നെയ്യൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് മസാലയിൽ നെയ്യ് ചേർക്കുമ്പോൾ ഇനി നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ നേരത്തെ ഫ്രൈ ആക്കുന്നതിന് മാറ്റി വെച്ചില്ലേ മീൻ അതിൽ നിന്ന് ഒരു മീൻ എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മസാലയ്ക്ക് നല്ല ഫിഷിൻ്റെ ഫ്ലേവർ വരാനുണ്ടോ അപ്പോൾ നമ്മൾ മസാല ആക്കുന്നതിന് മുന്നേ ആദ്യം തന്നെ ഇങ്ങനെ മാറ്റി വെച്ചാൽ മതി പിന്നെ മീനൊക്കെ ഒന്ന് വെന്തതിന് ശേഷം നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുത്തി ഇളക്കാൻ പാടില്ല കേട്ടോ ചെറുതായിട്ട് ശ്രദ്ധിച്ച് തന്നെ ഇളക്കണം മീനായതുകൊണ്ട് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുക ഇനിയിപ്പോൾ ചോറ് തയ്യാറാക്കി എടുക്കുക ഞാനിപ്പോൾ കുക്കറിലുണ്ടോ തയ്യാറാക്കുന്നത് ഈ ഒരു പാത്രത്തിലൊരു മുക്കാൽ പാത്രം റൈസ് എടുത്തിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ കുക്കർ ചൂടായി വരുമ്പോൾ രണ്ട് ടീസ്പൂണ് സൺഫ്ലവർ ഓയിലും ഒരല്പം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറ് നേരത്തെ പറഞ്ഞ പോലെ വെളിച്ചെണ്ണയിൽ കുക്കാക്കി എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അത് ചൂടായി വരുമ്പോൾ പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ ബലീഫ് ഇത്ര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചെറിയ വലിയ ചീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇത് പൊട്ടി വരുമ്പോൾ ഒരു കുറച്ച് സവാള അരിഞ്ഞത് നല്ല തിന്നാക്കി അരിയാണ് കേട്ടോ അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ക്യാരറ്റും കൂടെ അരുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനിപ്പോൾ ഒരു പാത്രം പാത്രമുക്കാ പാത്രം അരിക്ക് ഈ പാത്രത്തിന് ഒരു പാത്രം ഫുള്ള് വെള്ളവും പിന്നെ അതിൻ്റെ കാൽഭാഗം കൂടിയാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുക അതിൻ്റെ ഞാൻ ഇത് അരിയൊക്കെ കഴുകിയിട്ട് ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതായി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റില്ലേ അത് ഞാൻ നേരത്തെ ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ അരി ഇട്ട് കൊടുക്കുക അരിട്ട് കൊടുത്തതിന് ശേഷം ഒരു ഒരു വിസിൽ വന്നാൽ നമുക്ക് ഫ്ലെയിം ഓൺ ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് പിന്നെ എയർ ഒക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കിയാൽ മതി ഞാൻ അങ്ങനെ തന്നെയാണ് കുക്കറിൽ നെയ്ച്ചോറ് വെക്കൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുക്കറിൻ്റെ ഭാഗത്തിനനുസരിച്ച് വെക്കുക ഇനിയിപ്പോൾ അതാ ചോറൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് അതുപോലെ മസാലയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ദമ്മാക്കി എടുക്കണം അപ്പം അതാ ഞാൻ കുറച്ച് യെല്ലോ കളറും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി യെല്ലോ കളർ അത്ര നല്ലതൊന്നുമല്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കളിക്കിയിട്ട് വേണമെങ്കിലും എടുത്താൽ മതി നമ്മൾ പിന്നെ എപ്പോഴേലുമൊക്കെ അല്ലേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത് പിന്നെ ഇപ്പോൾ ഞാൻ ബിരിയാണിയിലേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സവാള പൊരിച്ചിട്ടോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇനി നമ്മൾ ഈ മസാലയിൽ നിന്ന് ആദ്യം തന്നെ ഒരു രണ്ട് ടീസ്പൂൺ മസാല മീനൊന്നും കൂടാതെ എടുത്ത് മാറ്റി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുകയാണ് സ്പൈസ് ഇട്ടുകൊടുത്തതിന് ശേഷം കുറച്ച് മല്ലി പുതിനീനയും ക്യാരറ്റും കുറച്ചൊരു യെല്ലോ കളറും കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ ലെയറ് ചോറിട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മസാലയില്ലേ അതിങ്ങനെ ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ദ്മ കഴിയുമ്പോൾ ചോറിനൊരു പ്രത്യേക സ്മെല്ലൊന്നുകൂടെ കൂടി കിട്ടും കേട്ടോ ആ മീനിൻ്റെ ഫ്ലേവർ എല്ലായിടത്തേക്കും ഒന്നുകൂടെ ഒന്ന് എത്തും അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക ഇപ്പം അത് മൊത്തത്തിൽ ചോറിട്ട് കൊടുത്തിട്ടുണ്ട് ചോറ് ഉണ്ടല്ലേ കറക്റ്റ് കുക്ക് ആട്ടാ അടിയിലൊന്നും പിടിച്ചിട്ടില്ല ഇപ്പോൾ കുറച്ച് വലിയ എല്ലാം ക്യാരറ്റും അതുപോലെ കുറച്ച് നെയ്യും യെല്ലോ കളറൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് പത്ത് മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കണം അപ്പോൾ ഞാനിത് അതുപോലെ പഴയ ഒരു ദോശക്കല്ല് വെച്ചിട്ട് അതിൻ്റെ വേലയാണ് കേട്ടോ ദമ്മാക്കി കൊടുക്കുന്നത് ഇനിയിപ്പോൾ അതവിടെ ആവുന്ന സമയത്ത് ഞാനിത് ആ കുറച്ച് സാലഡ് കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ അപ്പം പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നതുകൊണ്ട് ഇനിയിപ്പോൾ ഈ കുക്കറും രണ്ട് ദം ദമ്മ രണ്ട് പാത്രം പാത്രമേ കഴുകാനുള്ളൂ കേട്ടോ അതൊക്കെ ഒന്ന് വേഗം കഴുകിയെടുക്കട്ടെ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി കൗണ്ടർ ട്രോപ്പ് ഒക്കെ തുടച്ച് കഴിഞ്ഞു നമ്മളിങ്ങനെ ഒരു ഒപ്പം തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബിരിയാണി വെക്കുമ്പോൾ അധികം ആൾക്കാർക്ക് എന്തോ ഒരു പണിയാതാ പറയുക ഇങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു പണിയും ഇല്ലാട്ടോ ഇനിയിപ്പോൾ അതാ ചോറൊക്കെ ഒന്ന് ദമ്മ പൊട്ടിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഫിഷ് ആയത് കാരണം ചിക്കൻ ഇളക്കുന്നത് പോലെ മൊത്തത്തിൽ അങ്ങോട്ട് ഇളക്കിയെടുക്കാൻ പറ്റില്ല ചോറൊക്കെ മീനൊക്കെ പൊടിഞ്ഞു പോവും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മേലത്തെ റൈസൊക്കെ ഇതുപോലെ തട്ടി എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക നല്ല സ്മെല്ലാ കേട്ടോ ഈ സമയത്ത് വരുന്നത് ഇപ്പോൾ ഫിഷ് ബിരിയാണി ഇതുപോലെ ട്രൈ ആക്കി വെക്കാത്തവർ എന്തായാലും ഇതുപോലെ ട്രൈ ആക്കി വെക്കുക ഇതുപോലെ മെല്ലെ മെല്ലെ ശ്രദ്ധിച്ചിട്ട് കോരി എടുത്താൽ മതി അങ്ങനെ നമ്മുടെ മീനൊന്നും അടയാണ് നല്ല സെറ്റായിട്ട് തന്നെ കിട്ടും വീഡിയോ കാണുന്നത് പോലെ ചെയ്താൽ മതി കേട്ടോ ഈ റൈസ് കഴിക്കാത്ത നല്ല ടേസ്റ്റ് ഉണ്ട് ഇനിയിപ്പോൾ മീനൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കുകയാണെങ്കിൽ ഒറ്റ ഒന്നും തന്നെ പൊട്ടാതെ നമുക്ക് കിട്ടും കേട്ടോ ശ്രദ്ധിച്ച് ഇളക്കിയെടുത്താൽ മതി മസാല അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ നമ്മൾ ആക്കി വെച്ചിട്ട് ഇത് ചെയ്തത് കാരണം ഒരിക്കലെങ്കിലും ഇങ്ങനെയൊക്കെ ബിരിയാണി ഒന്ന് ട്രൈ ആക്കി നോക്കും ഫിഷ് കിട്ടുമ്പോൾ എപ്പോഴും കറി ഒന്നും വെക്കാണ്ട് നമുക്ക് ഇങ്ങനെ ബിരിയാണിയൊക്കെ വെച്ച് വെക്കാൻ നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ അതാ ഫിഷ് ഒക്കെ മാറ്റിയെടുത്തിട്ട് ഞാൻ ആ മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ റൈസ് ഞാൻ മൊത്തത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണാ മസാലയിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആക്കണമെന്നില്ല റൈസ് വിളമ്പിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് മസാല എടുത്ത് വെച്ചിട്ട് ഫിഷും കൂടെ വെച്ച് കൊടുത്താൽ മതി ഞാനിപ്പം അതാ ഇങ്ങനെയാണ് മൊത്തത്തിൽ ആ മസാലയിലിട്ടിട്ട് ചോറക്കൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ അതാ നമ്മൾ അടിപൊളി സൂപ്പർ മസ്റ്റ് ട്രൈ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക അപ്പോൾ ഇത്ര തന്നെ ഉള്ളോട്ടോ എന്നത് വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണാൻ ബബാ എസ്സലാമല്ലേക്കും